തള്ളി മമ്മൂക്ക ഡ്രൈവ് സീറ്റിലിരിക്കുന്നു, തൊട്ടിപ്പുറത്തിരുത്തിട്ട് ഓരോ തമാശകൾ. നമ്മൾ ശരിക്കും അപ്പോഴും കിടുങ്ങി പോകണം. വന്ന ചാൻസ് ദിവസങ്ങൾക്ക് മുമ്പൊന്നുമില്ല, അന്ന് വിളിക്കുന്നു. അപ്പോൾ ടെൻഷൻ, അതിൻ്റെ ടെൻഷൻ ഉണ്ടായിരുന്നു. എനിക്ക് പ്രത്യേകിച്ച് ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ ആഗ്രഹിച്ച് നടന്നൊരു കാര്യമാണ്. ഇത്ര ഈ ആൾക്കാർ പറയുന്നുണ്ട് ഭയങ്കര ചൂടാണ്, വേവാണ്, ആനയാണ്, ചേനം. ആ സിനിമകളുടെ പേര് പറയുന്ന കൂട്ടത്തിൽ ജോണി ആൻ്റണിയുടെ മമ്മൂക്കയോടൊപ്പം ആദ്യം അഭിനയിച്ച ഈ പടത്തിൻ്റെ പേരും പറയാറുണ്ട്. ഞാൻ ആദ്യമായിട്ട് മമ്മൂക്കയെ കാണുന്നത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് കൊച്ചിയിൽ വെച്ചാണ് അദ്ദേഹത്തെ കാണുന്നത്. അന്ന് ഞാൻ സ്കൂട്ടർ ഓടിച്ചു പോകുമ്പോൾ എതിരെ ഒരു പി ജി സിൽക്ക് ജുബയും മുണ്ടും ഉടുത്തു വരുന്ന മമ്മൂക്കയെ പെട്ടെന്ന് എൻ്റെ കണ്ണിൽപ്പെടുകയും വണ്ടി ഞാൻ തിരിച്ചു വന്നപ്പോഴേക്കും അദ്ദേഹം എൻ്റെ കണ്ണിൽ നിന്ന് മറയുകയും ചെയ്തു. പിന്നീട് സിനിമയിൽ വന്ന ശേഷം ഒന്നിച്ചഭിനയിച്ചത് ഞാൻ ആദ്യമായിട്ട് തുറുപ്പൂലാണ്. ജോണി ആൻ്റണി സംവിധാനം ചെയ്ത തുറുപ്പൂൽ എന്ന സിനിമയിലാണ് മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായത്. അത് വളരെ എന്താ പറയുക, ഞാൻ എൻ്റെ ഉള്ളിൽ ആഗ്രഹിച്ച റോളായിരുന്നു. കാരണം ആ കാലഘട്ടത്തിൽ ഒരുപാട് മിമിക്രി വേദികളെല്ലാം ഒരു കടുത്ത മദ്യപാനിയെ അവതരിപ്പിച്ച് വളരെ ശ്രദ്ധ നേടിയ ഒരുപാട് ആർട്ടിസ്റ്റുമാരുണ്ട്. അപ്പോൾ അന്നൊക്കെ വിചാരിച്ചു അത് ഇങ്ങനൊരു റോൾ എനിക്ക് കിട്ടുകയാണെങ്കിൽ എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു. കിട്ടണമെന്നില്ല, പക്ഷേ കിട്ടി. അങ്ങനെ കിട്ടിയപ്പോൾ അത് വ്യത്യസ്തമായിട്ട് ചെയ്യണം, ഒരു സാധാരണ ചെയ്യുന്നില്ല എന്ന് വ്യത്യസ്തമായിട്ട്, അത് വ്യത്യസ്തമായിട്ട് ചെയ്യാൻ കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നത്. മമ്മൂക്കയുടെ കൂടെ ആദ്യത്തെ ഇതാണ്. അത് വളരെ ഒരു രസകരമായൊരു സംഭവമാണ്. സാധാരണ സിനിമയ്ക്ക് വേണ്ടി നേരത്തെ വിളിക്കുന്നത് പതിവ് തെറ്റിച്ച് ഒരു ദിവസം രാവിലെ ജോണി ഞാനുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ളതാണ്, വളരെ നാൾക്ക് നീണ്ട ബന്ധമുള്ള ആളാണ്. അപ്പോൾ ജോണി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഒക്കെ പെട്ടെന്ന് സിൽവർ സാൻഡ് ഐലൻഡ് വൈറ്റിലയിൽ പെട്ടെന്ന് എത്തണം, എന്നെ ഒന്ന് കണ്ടാൽ മതി എന്ന് പറഞ്ഞു. ഞാനിത് എന്താ പെട്ടെന്ന് രാവിലെ എഴുന്നേറ്റ് പെട്ടെന്നൊരു എന്തിനാണ് വിളിക്കണമെന്ന് അറിയില്ല. പടം തുടങ്ങിയെന്ന് എനിക്കറിയാം, പക്ഷേ എന്തിനാണ് ഇങ്ങനത്തെ ഒരു വിളി എന്താണെന്ന് എനിക്കറിയില്ലല്ലോ. ഞാൻ പെട്ടെന്ന് അവിടെ ചെന്നു. ചെന്നപ്പോൾ എന്നോട് പറഞ്ഞ് ഒരു ക്യാരക്ടറുണ്ട്, ഒരു മുഴുത്ത കടുത്ത മദ്യപാനിയാണ്, അപ്പോൾ നമ്മൾ സാധാരണ സ്റ്റേജിൽ കാണുന്ന അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു യൂസ്ഡ് അങ്ങനത്തെ ഒരു മദ്യപാനി വേണ്ട, സാധാരണ കണ്ട് മടുത്ത, മടുത്തുന്നല്ല കണ്ട് സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ, ആ ടൈപ്പ് വേണ്ട, വേറൊരു ടൈപ്പ് ചെയ്യാൻ പറ്റുമോ, എന്തെങ്കിലും ഐഡിയ ഉണ്ടോ മനസ്സിൽ. അപ്പം ഞാൻ കൊച്ചിയിലെ ഒരു അടിപൊളി പാമ്പുണ്ട്, അദ്ദേഹത്തിൻ്റെ രൂപം പറഞ്ഞു കൊടുത്തു. നമ്മുടെ പഠനം ഋഷിന്ന് പറഞ്ഞു കൊടുത്തു. ഋഷിത് ഉടനെ വളരെ പെർഫെക്റ്റായിട്ട്, ഞാൻ പറഞ്ഞ ഋഷീദ് ഈ പറഞ്ഞ ആളെ കണ്ടിട്ടില്ല, പക്ഷേ എനിക്കറിയാം, പക്ഷെ ഞാൻ പറഞ്ഞു കൊടുത്ത് ഋഷീദ് മനസ്സിലായി. വളരെ പെർഫെക്റ്റായിട്ട് തന്നെ അത് ചെയ്ത് നേരെ ജോണി എന്നെയും കൊണ്ട് മമ്മൂക്കയുടെ റൂമിൽ പോയി. അപ്പം ഞാൻ ചെന്നപ്പോൾ മമ്മൂക്കയുടെ സലാം എന്ന് പറഞ്ഞു. അപ്പോൾ മമ്മൂക്ക സലാം ആരാണ്? അപ്പോൾ ജോണി പറഞ്ഞ് ഇത് നമ്മുടെ കലാഭനീഫ് എന്ന് പറഞ്ഞു. അപ്പോൾ ഉള്ളത് കറക്റ്റാണുള്ളത്, പക്ഷേ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം അഭിനയിക്കുന്നതിന് മുൻപ് തന്നെ നമ്മളെ ഒരു അഭിനയം അല്ലെങ്കിൽ ഒരു കഥാപാത്രത്തെ സംബന്ധിച്ചിടത്തോളം രൂപം, ഭാവം, വേഷം ഇത് മൂന്നിൻ്റെയും ഒരു സമന്വയമാണല്ലോ ഒരു അഭിനയമെന്ന് പറഞ്ഞു. അങ്ങനെയാണെന്ന് എനിക്ക് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ അതിൽ നമ്മളെ ഈ രൂപത്തിൽ കണ്ടപ്പോൾ തന്നെ നമുക്ക് ഓക്കെ പറഞ്ഞു, വളരെ സന്തോഷമായി. കാരണം ഒന്നാമത് ആദ്യമായിട്ട് അഭിനയിക്കാൻ പോകണം മമ്മൂക്കയുടെ കൂടെ. അപ്പോൾ അത് എല്ലാവർക്കും ഭയങ്കര ടെൻഷൻ ഉള്ളത് പോലെ എനിക്കും ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിങ്ങനെ ആദ്യത്തെ കാഴ്ച നമ്മുടെ ഇത് കണ്ടപ്പോൾ തന്നെ ഇത് ഓക്കെ ആണെന്ന് പറഞ്ഞു.
പിന്നീട് നല്ല ഞാൻ വിചാരിച്ച് സംസ്കരിക്കും നമുക്ക് പെർഫോം ചെയ്യാൻ സാധിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. അത് പലരും എന്നെ വിളിച്ച് പറയുകയും ചെയ്തു. ഇപ്പോൾ പറക്കുംതളിക, പാണ്ടിപ്പട, ഋത്വിക് റോഷൻ, കട്ടപ്പനയിലെ ഋത്വിക് റോഷൻ, ഈ സിനിമകളിലൊക്കെ എനിക്ക് ഒരു ചെറിയ സീനിൽ കിട്ടിയ ഒരു വലിയ കയ്യടിയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ആ സിനിമകളുടെ പേര് പറയുന്ന കൂട്ടത്തിൽ ജോണി ആൻ്റണിയുടെ ഉമ്മക്കാരോടൊപ്പം ആദ്യം അഭിനയിച്ച ഈ പടത്തിൻ്റെ പേരും പറയാറുണ്ട്. അതൊരു വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. എനിക്ക് പ്രത്യേകിച്ച് ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ ആഗ്രഹിച്ച് നടന്നൊരു കാര്യമാണ്. ഇത്രയും വർഷമായിട്ട് ഇന്ത്യൻ സിനിമയിലെ തന്നെ മഹാപ്രതിഭയായ മമ്മൂക്കയുടെ കൂടെ ഒന്ന് അഭിനയിക്കാമെന്നുള്ള ഏതൊരു കലാകാരൻ്റെയും അഭിനേതാവിൻ്റെയും ഒരു ആഗ്രഹമായിരിക്കും. ആഗ്രഹം എനിക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും നമ്മളങ്ങനെ പെട്ടെന്ന്, അതും വന്ന ചാൻസ് ദിവസങ്ങൾക്ക് മുമ്പൊന്നുമില്ല, അന്ന് വിളിക്കുന്നു. അപ്പോൾ ടെൻഷൻ, അതിൻ്റെ ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് പെട്ടെന്ന് ഒരു ഭാഗ്യം കിട്ടിയത് നന്നായിട്ട് ചെയ്യാൻ കഴിഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. നമുക്കൊക്കെ എന്നാ അറിയാം, കാരണം സിനിമ, കാരണം എന്നാ അറിയാമെന്ന് പറഞ്ഞെങ്കിൽ എൻ്റെ വലിപ്പം കൊണ്ടല്ല, ഏത് ചെറിയ ക്യാരക്ടർ മലയാള സിനിമയിൽ, സിനിമയിൽ നിന്നല്ല സീരിയലിൽ പോലും വരുന്ന, ടി വിയിൽ വരുന്ന ഓരോ ആർട്ടിസ്റ്റിനെയും വളരെ ശ്രദ്ധിക്കുകയും അവരുടെ പെർഫോമൻസിനെ പറ്റിയൊക്കെ നന്നായിട്ട് അഭിപ്രായം പറയുന്ന ആളാണ് മമ്മൂക്ക. പിന്നെ മമ്മൂക്കയുടെ വേറൊരു ഒരു ബന്ധമെന്ന് പറഞ്ഞാൽ എൻ്റെ ഉമ്മയുടെ നാട് ചെമ്പാണ്, വൈക്കം. അപ്പോൾ ഒരു ദിവസം സംസാരിച്ച കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ്. അപ്പോൾ വീട്ടുപേരൊക്കെ ചോദിച്ചപ്പോൾ അറിയാം. അങ്ങനെ ഒരു ഒരു കണക്ഷനുണ്ട്. ഒരു പ്ലാവുങ്കല, പ്ലാവുങ്കല ഉമ്മയുടെ വീട്ടുപേര്. അപ്പോൾ ചോദിച്ചു പ്ലാവുങ്കല മാമ നിൻ്റെ ആരാണ്? അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഉമ്മയുടെ മാമയാണ്. അപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുക, ഒരു അടുപ്പം നേരത്തെ അറിയാമെന്നുകൊണ്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളീ അടുപ്പമൊന്നും നമ്മുടെ അഭിനയത്തിൽ വരില്ലല്ലോ. അഭിനയിക്കാനുള്ളത് അഭിനയിച്ച് തന്നെ തീർക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിന് കുറേ സിനിമകൾ, ഇപ്പോൾ തുറുപ്പൂലാൻ കഴിഞ്ഞതിന് ശേഷം ഒരുപാട് പടങ്ങൾ, ഇപ്പോൾ ഫയർമാൻ, അതുപോലെ പുള്ളിക്കാരൻ സ്റ്റാറ, ഒരുപാട് സിനിമകളിൽ. ഇപ്പോൾ ലാസ്റ്റ് നമുക്കവിടെ കോമ്പിനേഷൻ ഇല്ലെങ്കിലും വളരെ അഭിപ്രായം ഉണ്ടായ, വളരെയധികം എന്താ പറയുക, ഏറെ ജനശ്രദ്ധ ആകർഷിച്ച, പ്രേക്ഷകർക്ക് വളരെ ഇഷ്ടപ്പെട്ട മമ്മൂക്കയുടെ ഒരു ഒരു വ്യത്യസ്തമായ ആക്ടിങ് പാറ്റേൺ നമ്മൾ കണ്ട പുഴുവിലും ഒരു ഒരു സീനാണെങ്കിലും എനിക്ക് ചെയ്യാൻ കഴിഞ്ഞു. അതൊക്കെ ഒരു ഭാഗ്യം തന്നെയാണ്. മമ്മൂക്ക ഈ പറഞ്ഞ പോലെ എല്ലാവരും പറയും ഭയങ്കര ടെൻഷനായിരിക്കും മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കാൻ പോയാൽ, ഭയങ്കര ദേഷ്യമാണ് എന്നൊക്കെ പറയും. മനുഷ്യനാണല്ലോ നടൻ, അതിനു മുമ്പും ശേഷവും മനുഷ്യൻ തന്നെയാണ്. നടൻ പിന്നീട് ആഗ്രഹം കൊണ്ടോ കഴിവ് കൊണ്ടോ വന്ന് ചേരുന്നൊരിതാണ്. അതുകൊണ്ടൊരു മാനുഷികമായിട്ടുള്ള എല്ലാ വികാരങ്ങളുടെയും ഒരു സമ്മിശ്രമായിരിക്കും പൊതുവെ മനുഷ്യൻ. അത് മമ്മൂക്കക്കുണ്ട്, അല്ലാണ്ട് പ്രത്യേകിച്ചൊരു ചൂടായാലൊന്നും അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. കോമഡി ഭയങ്കര ആസ്വദിക്കുന്ന ആളാണ്. നല്ല കോമഡിയൊക്കെ പറഞ്ഞാൽ ഭയങ്കര അടിച്ചിരിക്കുകയും എനിക്ക് തോന്നുന്നത് മാസങ്ങൾക്ക് ശേഷം പിന്നെ നമ്മളെ കാണുമ്പോൾ അത് വീണ്ടും ഐറ്റം ഒന്നുകൂടി കാണിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന അതൊരു ഭയങ്കര ഓർമ്മയാണ്. അത് ഞാൻ ഒരാളാണ്, എനിക്ക് ഞാനൊരാളായിരിക്കും, ഒരു മമ്മൂക്കയേ ഉള്ളൂ. ഞാനൊരാൾ ഒരു മമ്മൂക്കാൻ്റെ അടുക്കലേ പോകണം. മമ്മൂക്കാൻ്റെ അടുക്ക് എത്രയോ ആർട്ടിസ്റ്റുമാർ എത്ര എത്ര ഇടപെടുന്നുണ്ടാവും. ഇതെല്ലാം എന്നിട്ട് ഓർമ്മയിൽ നിൽക്കുന്നവരാണ്. അതാണ് ഏറ്റവും വലിയ അത്ഭുതം. കോമഡി നന്നായിട്ട്, ഞാനിപ്പോൾ കമ്മത്താൻ കമ്മത്ത് ഈ സിനിമയിൽ ഈ കൊങ്ങണി ഭാഷയുടെ ഒരു കൊച്ചി വേർഷൻ, കൊച്ചി സ്ലാങ് അത് മമ്മൂക്കക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി എനിക്കൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ആ പടത്തിൽ ഞാൻ ഏതാണ്ട് എനിക്ക് തോന്നുന്നു 37 ദിവസം മമ്മൂക്കയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അത് ദിലീപിനും മമ്മൂക്കയ്ക്കും പിന്നെ അതിനകത്തുള്ള കൊങ്ങണി ഭാഷ കൊച്ചി സ്ലാങ് പറയുന്ന എല്ലാവർക്കും ഞാനാണ് പറഞ്ഞു കൊടുത്തത്, മമ്മൂക്കക്ക് പ്രധാനമായിട്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നുന്ന ഒരു കാര്യം, ഷൂട്ടിംഗ് തുടങ്ങി ഫസ്റ്റ് എഴുപിനൊരു വീട്ടിലാണ് എരമല്ലൂർ. ആ ഫസ്റ്റ് ചെന്ന് സ്ക്രീ ഇതിങ്ങനെ വായിച്ചു നോക്കി എന്നോട് മമ്മൂക്ക പറഞ്ഞു, ഇതെങ്ങനെയാണ് നീ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇത് പറഞ്ഞു. ആദ്യത്തെ ഒരു ദിവസം ഒറ്റ ഡയലോഗ്, ഒരു പേജിലെ ഒരു രണ്ടോ മൂന്നോ ഡയലോഗാണ് നമുക്ക് പറയുന്നത്. ആദ്യത്തെ ഡയലോഗ് മമ്മൂക്കാനത്ത് പറയുന്നത്, ഇതമ്മ ചുട്ട ദോശയാണോ? അല്ല. അത് നാവിൽ വെച്ചപ്പോഴേ മനസ്സിലായി ഈ ഒരു സാധനം മമ്മൂക്ക പറഞ്ഞപ്പോൾ. ഇപ്പം നമ്മൾ സാധാരണ മിമിക്രിക്കാര് ഒരു ഒരു കൊങ്ങണി അല്ലെങ്കിൽ കൊച്ചിയിൽ ആ സ്ലാങ് പിടിച്ച് പറയുമ്പോൾ ഒരല്പം ഹ്യൂമറൈസ് ചെയ്ത് പറയും, കാരണം അതൊരു ഒരു നേക്കാൻ വേണ്ടിയിട്ട്. ഇത് ഇങ്ങനൊരു കമ്മത്ത്, ഇങ്ങനൊരു ഒരു ഭയങ്കര ഒരു ആഠ്യത്യമുള്ള
ഒരു കമ്മത്ത്. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അത് ആ മമ്മൂക്കാത് അവതരിപ്പിച്ചു തന്നപ്പോൾ അതിൻ്റെ ക്യാരക്ടറിന് അങ്ങനെ ഒരാളുണ്ട്, അത്രയും ആഠ്യത്യമുള്ള ഒരു രാജരാജ കമ്മത്ത് ഉണ്ട് എന്ന് എനിക്ക് തോന്നിപ്പോയി. അതിൽ അപ്പം ചില ഡയലോഗ് പറയുമ്പോൾ മമ്മൂക്ക പറയും, നീ അങ്ങനെ പറഞ്ഞോ, ഇത് മമ്മൂട്ടിയാണ്, മമ്മൂട്ടി ഇങ്ങനെ പറയുള്ളൂ. അത് എനിക്കത് ഭയങ്കര കാരണം ഒന്നോ രണ്ടോ ദിവസം മാത്രമാണ് എനിക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വന്നത്. പിന്നീട് എനിക്ക് തോന്നുന്നത് മമ്മൂക്കയിൽ നിന്ന് ഞാൻ പഠിക്കുകയായിരുന്നു. എങ്ങനെ നമ്മൾ കാണിച്ചുകൊണ്ടിരുന്ന ഒരു കോമഡി വേർഷൻ മാത്രം കാണിച്ചുകൊണ്ടിരുന്നത്, ഇതിനകത്ത് വരുന്ന ഒരു വലിയൊരു മുതലാളിയായ ഒരു വലിയ ആഠ്യത്വമുള്ള ഒരു കമ്മത്തിൻ്റെ എല്ലാ ചേഷ്ടകളും സംസാരത്തിൻ്റെ ആ ഒരു രീതി അതൊക്കെ ഇത് ഈ ഒരു ടോൺ അല്ലെങ്കിൽ ഈ ഒരു ട്യൂൺ കേട്ടിട്ട് ഇതാണ് കൊച്ചി സ്ലാങ്. പിന്നെ അത് മമ്മൂക്ക അതിനെ കീഴടക്കി, മമ്മൂക്കയുടെ കസ്റ്റഡിയിലായി. അത് അതൊരു വലിയ കഴിവാണത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് എനിക്ക് രണ്ട് ദിവസം കൊണ്ട് മമ്മൂക്ക ഇതായി. പിന്നെ എനിക്കവിടെ പണി എനിക്ക് പണി ചെയ്യുന്നൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഏറ്റവും വലിയ രസം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മമ്മൂക്ക പാതി കൊച്ചിക്കാരനാണ്. എനിക്ക് നിങ്ങൾക്കെല്ലാം അറിയാം, പഠിച്ച് മഹാരാജ് കോളേജിൽ, തേവര കോളേജിൽ, എറണാകുളത്ത് ലോ കോളേജിൽ. പിന്നെ മമ്മൂക്കയുടെ മമ്മൂക്ക കല്യാണം കഴിച്ചിരിക്കുന്നത് കൊച്ചിയിൽ സ്റ്റാർ ജംഗ്ഷനിൽ നിന്ന്. അതൊരു ഭയങ്കര രസമാണ്. ഈ സ്റ്റാർ ജംഗ്ഷനിൽ നിന്ന്, സ്റ്റാർ ജംഗ്ഷൻ ആ ഒരു ബസ് സ്റ്റോപ്പിൻ്റെ പേരാണ്, ആനവാദിൽ കഴിഞ്ഞാൽ അടുത്ത് സ്റ്റാർ ജംഗ്ഷൻ. ഈ സ്റ്റാർ ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ ആൾക്കാരെ ഇപ്പോഴത്തെ തലമുറയുടെ വിചാരം, അവർ കരുതിയിരിക്കുന്നത് മമ്മൂക്കയുടെ വൈഫ് ഹൗസ് അവിടെയാണ്, അതുകൊണ്ട് ആ സ്റ്റാറാണ് ഈ സ്റ്റാർ ജംഗ്ഷൻ അല്ല. പണ്ടവിടെ ഒരു സ്റ്റാർ തിയേറ്റർ ഉണ്ടായിരുന്നു, ഏറ്റവും കൂടുതൽ ഹിന്ദി ഇംഗ്ലീഷ് സിനിമകൾ അവിടെ ഉണ്ടായിരുന്നു. അതിനെ തൊട്ടടുത്താണ് മമ്മൂക്കയുടെ വൈഫ് ഹൗസ്. നമുക്കറിയാം മമ്മൂക്കാന എന്താ പറയുക, സിനിമയിൽ വരുന്നതിന് മുമ്പ് ഞാൻ പലവട്ടം കണ്ടിട്ടുണ്ട്. ഞാൻ സ്കൂട്ടറിനൊക്കെ പോകുമ്പോൾ മമ്മൂക്കാന പല മമ്മൂക്കയുടെ കുറച്ച് സുഹൃത്തുക്കൾ ഉച്ചയിലുണ്ട്, അവിടെയെല്ലാം വരുമ്പം എനിക്കറിയാം. പക്ഷേ പരിചയമില്ലായിരുന്നു. കൂടുതൽ സിനിമയിൽ വന്നതിന് ശേഷമാണ് ഞാൻ മമ്മൂക്കാനായിട്ട് കൂടുതൽ എടുത്തത്. ഭയങ്കര ഹ്യൂമർ സെൻസും അത് ആസ്വദിക്കാനുള്ള ഭയങ്കര കഴിവുണ്ട്. പിന്നെ ഒരുപാട് യാത്രകൾ മമ്മൂക്കയുടെ കൂടെ യാത്ര ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്, ഒരുപാട് യാത്രകൾ. അത്രകളിൽ മമ്മൂക്ക ഡ്രൈവ് സീറ്റിലിരിക്കുന്നു, തൊട്ടിപ്പുറത്തിരുത്തിട്ട് ഓരോ തമാശകൾ. നമ്മൾ ശരിക്കും അപ്പോഴും കിടുങ്ങിപ്പോണം. മമ്മൂക്കയെ ഇത്ര ഈ ആൾക്കാർ പറയുന്നുണ്ട് ഭയങ്കര ചൂടാണ്, വേവാണ്, ആനയാണ്, ചേനാണ്. പക്ഷേ ഞാൻ മമ്മൂക്കയുടെ കഴിവും മറ്റുമെല്ലാം കാണുന്നത് ക്യാമറയുടെ മുമ്പിലാണ്. പുറകിലും സാധാരണ മനുഷ്യനാണ്, പച്ചയായ മനുഷ്യനാണ്. അത് അടുത്തവർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. വളരെ സ്നേഹ ഇതല്ല, ഒരുപാട് നല്ല ചിന്തകൾ ഉള്ള ഒരു കലാകാരൻ എന്ന് പറയുമ്പോൾ ഇപ്പം നമുക്കറിയാം മമ്മൂക്ക കലാകാരൻ അല്ലെങ്കിൽ അഭിനേതാവ് ആകാൻ വേണ്ടി വളരെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ തയ്യാറെടുത്ത് വായനയും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ചെല്ലുകയും അതുമായിട്ട് ബന്ധപ്പെടുകയും അങ്ങനെ ശരിക്കും ഒരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഒരു ആക്ടർ ആകാനുള്ള തയ്യാറെടുപ്പുണ്ടായിരുന്നു. പിന്നെ മലയാള സിനിമയിൽ വന്നതിന് ശേഷം നമ്മൾ കണ്ടതാണ് ഒരു കഴിവും. അദ്ദേഹം അത് സിനിമയിലല്ലെങ്കിലും സിനിമയിലാണെങ്കിലും ഒരു 100% മാന്യത പുലർത്തുന്ന ഒരു പെരുമാറ്റം എല്ലാവരോടും. എനിക്ക് തോന്നും മമ്മൂക്കയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നോടാണ്. ഇത് തന്നെയാണ് മമ്മൂക്കയോട് ഏറ്റവും അടുത്തവർക്കൊക്കെ തോന്നുന്നത്, അവർക്ക് തോന്നും അവരോടാണെന്ന്. അങ്ങനെ മമ്മൂക്കയ്ക്കറിയാം എല്ലാവരെയും ഒരു ഒറ്റ കണ്ണി കാണാനും ഒരുപോലെ സ്നേഹിക്കാനും മമ്മൂക്കയ്ക്ക് കഴിയും.